ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ സാധാരണ ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, പക്ഷേ ഇത് ഇപ്പോഴത്തെ ഡെലിവറി സമയത്ത് മാത്രം കുടിക്കുന്ന ഒരു ജ്യൂസാണിത്. ഉലുവ പിഴിഞ്ഞ് കുടിക്കുക എന്ന് പറയും. അപ്പോൾ ഇത് ഞങ്ങളിവിടെ ദീദി ഇടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ട്. മുന്നേ മരുന്നുണ്ടാക്കിയിരുന്നത്, ഇപ്പോൾ അവളത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഉലുവ നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവിച്ചെടുത്തതിൻ്റെ ശേഷം അത് നമ്മൾ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. മിക്സിയിൽ അടിക്കുമ്പോൾ ചൂടോടുകൂടി അടിച്ചു കഴിഞ്ഞാൽ മിക്സിക്ക് അത് കേടാണല്ലോ. ഇപ്പോൾ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു തേങ്ങയാണ് കേട്ടോ. അത് ഓൾറെഡി ഓൾറെഡി ഇതിങ്ങനെ തേങ്ങ ചിരകിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാണ് ചെയ്യാറ്. പിന്നെ വേണ്ടത് ശർക്കര. അത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ട് മിക്സിയിലിടുകയാണ്. പിന്നെ അത് ഉരുക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഉരുക്കിയിട്ട് കുടിക്കണേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ഡയറക്റ്റ് മിക്സിയിൽ അത് അടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പം അത് മിക്സിയിൽ കിടന്നിട്ട് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ടാണ് മിക്സിയിൽ കുടിക്കുന്നത്. പിന്നെ ഇതാ ഇതിൽ നമ്മൾ മിക്സിയിൽ അടിച്ച് ഉലുവ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഇതിലെടുക്കേണ്ടത്. പിന്നെ വേറെ വെള്ളം എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യരുത്. ആ വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ എന്താ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് നമുക്കിത് തേങ്ങാപ്പാൽ വെച്ച് മിക്സ് ചെയ്യുന്നതാവും. സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ഹെൽത്തി ജ്യൂസും ആണിത്. മിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നില്ല, ചില കയ്പുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കയ്പൊന്നുമില്ലാണ്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ കുടിക്കാൻ പറ്റും. തോന തേങ്ങാപ്പാലും ശർക്കരയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കയ്പൊന്നും കിട്ടില്ല. കുറച്ച് ഉലുവയാണെങ്കിൽ ഒരു തേങ്ങ ഫുൾ എടുക്കാൻ ശ്രമിക്കുക, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാല് ഫുള്ള് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വെള്ളം പോലൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് പാലെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. അറിയുന്നുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ കാലത്ത് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.